ഹലോ ഡിയേഴ്സ്, ഇന്ന് വന്നിട്ടുള്ളത് റസ്മലായി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പനീർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനിവിടെ ഒരു 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ പാൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പാൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് വിനെഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കൊന്ന് നല്ല ചൂടായി വരുന്ന സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് പതുക്കെ ഓരോ കുറച്ച് കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുമിച്ച് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. പതിയെ പതിയെ നമ്മൾ ഇതിനെ പാലിനെ പിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴിത് ഓരോ തവണ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്ത് എത്താൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് തുടർന്ന് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് നന്നായിട്ട് പാല് പിരിഞ്ഞ് കിട്ടുന്നത്. 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടില്ല, പിരിഞ്ഞ് വരുന്നുണ്ട്, എന്നാലും കറക്റ്റായിട്ട് പിരിഞ്ഞ് വന്നിട്ടില്ല. പിരിഞ്ഞ് വരുവാന്ന് വെച്ചാൽ നിങ്ങളിൽ അറിയാനായിരിക്കും എല്ലാവർക്കും. നമുക്ക് ഈ വെള്ളം വേറെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും, നല്ല തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂണും ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് തന്നെ വെള്ളത്തിൽ നിന്ന് പനീർ വേറോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാകും. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു, അരിപ്പയിലുണ്ട് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഈ സമയത്ത് ചെറുനാരങ്ങ നീരാണ് നിങ്ങൾ യൂസ് ചെയ്തതെങ്കിൽ ഇത് അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഇത് വാഷ് ചെയ്യണം. ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് അരിച്ചെടുക്കാൻ പാടുള്ളൂ. ഇത് ഈ സമയത്ത് നിങ്ങൾ വാഷ് ചെയ്യണം, ഒന്ന് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്യുക. ചെറുനാരങ്ങ നീര യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പുളിപ്പിരസം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിനെഗറിന് അത് ഒരുപാട് പുളിപ്പിരസം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഇതാക്കി അതിന്റെ ഡ്രെയിൻ ചെയ്തെടുക്കുക. നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കുറച്ചൊരു നനവ് അതിന് വേണം. ആ രീതിയിൽ നല്ല നമുക്കിത് കുഴച്ചെടുക്കേണ്ടതാണ്. പനീർ പോലെ നമുക്ക് ഫുൾ വെള്ളവും ഇതിലത് പോണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിവിടെ ഞാനൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിതൊന്ന് ഇനി കുഴച്ചെടുക്കാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ടൊക്കെ മാറ്റുന്നുണ്ട്. കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. വെള്ളം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഥവാ വെള്ളം സോഫ്റ്റ്നെസ് കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് പൗഡർ എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം നമുക്ക്. എന്നിരുന്നാലും മാത്രമേ നമ്മളെ റസ്മലായി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോഴും ഞാനിവിടെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓവറായിട്ട് കുഴക്കാനും പാടില്ല. അപ്പോഴിത് നമ്മൾ റസ്മലായി ആ സോഫ്റ്റ്നെസ് പോയിട്ട് ഹാർഡായി പോവും. അതുകൊണ്ട് ഒരുപാട് ടൈം വെച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കി വെക്കാം. ഞാൻ ഇതുപോലെ നിങ്ങൾ റസ്മലായി നിങ്ങൾക്ക് ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ആദ്യം ബോൾസ് ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കുക്കി കട്ടർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഈ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഇത് ഈ ഒരു ഷേപ്പിലും പിന്നെ കുറച്ച് ബോൾസ് ആക്കിയിട്ട് തന്നെ വെക്കുകയാണ് ചെയ്തത്. നമ്മൾ രസഗുളയൊക്കെ ചെയ്യുന്ന പോലെ ബോൾസ് തന്നെ ആക്കി വെക്കുകയാണ് ചെയ്തത്. ഇത് ഞാൻ റസ്മലായി ചെയ്തത് തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ റസ്മലായി കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു ഡെക്കറേറ്റ് ചെയ്യേണ്ട ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തത്. ഫസ്റ്റ് ബോൾസ് ആക്കി വെച്ചു, പിന്നെ ഞാൻ പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിലേക്കാണ് ആക്കിയെടുക്കുന്നുള്ളത്. പകുതി ആ ഒരു ഷേപ്പിലും പിന്നെ ബോൾസ് ആക്കി അതുപോലെ തന്നെ വെക്കുക ചെയ്തത്. അങ്ങനെ ഒരു 10-24 എണ്ണം എനിക്ക് ഇതിന് കിട്ടിയിരുന്നു. മൊത്തത്തിൽ 1.5 ലിറ്റർ പാലാണ് ചെയ്തത്. ഇത് 1.5 കിലോ കേക്കിന് വേണ്ടി ചെയ്തതാണ്. നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ വേണ്ടുന്ന രീതിയിൽ എടുക്കാം. 1 കിലോ കേക്കിന് 1 ലിറ്റർ പാൽ മതിയാകും, റസ്മലായി മതിയാകും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ആ കുക്കി കട്ടർ വെച്ചിട്ട് പ്രസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഷേപ്പാണിത്. അപ്പോഴും ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. റസ്മലായി ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ റസ്മലായിന്റെ ആ ഒരു ടെക്സ്ചർ തന്നെ ചെയ്യാം. അപ്പോഴും ഇതിലിവിടെ ഞാൻ അതിനുശേഷം നമുക്കിനെ ബോൾസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ടിത് പഞ്ചസാര മിരട്ടിയതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളവരുന്ന സമയത്ത് വേണം നമ്മൾ ഈ പനീർ ബോൾസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലോട്ടേക്ക് ഇട്ടുകൊടുക്കാം.
വെള്ളം നന്നായി തിളച്ചില്ല എങ്കിൽ നമ്മൾ ഈ പനീർ ബോൾസിലേക്ക് ഈ വെള്ളം കയറത്തില്ല അധികം. അപ്പൊ നല്ല തിളച്ചിട്ട് നല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലവണ്ണം തിളക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ ഈ ഒരു പരന്ന ഷേപ്പിലുള്ളതിൽ ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം, ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒരു 10 മിനിറ്റിന് ശേഷം, അല്ലെങ്കിൽ രണ്ടു വശം ഒരുപോലെ ആവില്ല. ബോൾസ് ആയത് നമുക്ക് വെള്ളത്തിന് ബോൾ ഇങ്ങനെ റോൾ ചെയ്ത് പോകും, അപ്പൊ അത് എല്ലാ വശവും ഒരുപോലെ വേവായിക്കോളും. അപ്പൊ ഈ പരന്നിട്ടുള്ളത് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇടയിൽ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് നല്ല ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ബോൾസ് ഒക്കെ നമ്മൾ ഡബിൾ സൈസ് ആയിട്ടുണ്ട്, നമ്മൾ ആദ്യം ഇട്ട പോലെയല്ല ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. ഒരു 15 മിനിറ്റിലധികം ഞാനിത് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പനീർ സോറി റസ്മലായിന്റെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോൾസ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതിന്റെ അകത്തേക്ക് ജ്യൂസ് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഇതിന്റെ അകത്തേക്ക് ജ്യൂസ് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് റബ്ബടിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഷുഗറിന് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഷുഗർ എടുക്കാം. ഇവിടെ 1/2 കപ്പ് ഞാൻ എടുക്കുന്നുള്ളൂ. നമ്മുടെ ഇത് കേക്കിലേക്ക് ആവശ്യമായിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിലും 1/2 കപ്പ് മതിയാവും നമ്മൾ ചെയ്യാൻ വേണ്ടി. സാധാരണ നമുക്ക് രസമലൈ സെർവ് ചെയ്യാനായാലും 1/2 കപ്പ് മതിയാവും. പാലൊന്ന് ചെറുതായിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തതിന് ശേഷമാണ് ഇവിടെ സാഫ്രോൺ ചേർക്കുന്നത്. 1 നുള്ള് സാഫ്രോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്തിട്ട് പാൽ നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം ഒരുപാടൊന്നും കുറുക്കണ്ട, എന്നാലും ഒരു കുറച്ച് തിക്നെസ് വേണം നമ്മുടെ പാലിന്, അതാണ് രസമലൈന്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് അതിനുശേഷമാണ് ഇതിലോട്ടേക്ക് പിസ്താഷ്യോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ പാലിന് നമുക്ക് സാഫ്രോൺ ചേർത്തപ്പോൾ തന്നെ കുറച്ചൊരു ലൈറ്റ് യെല്ലോ കളർ നമുക്ക് വരുന്നുണ്ട്. ആ യെല്ലോ കളർ നമുക്ക് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ചേർക്കാം. ഞാനിവിടെ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് 1/2 കപ്പ് പിസ്താഷ്യോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിസ്താഷ്യോന്റെ കൂടെ നീക്കുവാണെങ്കിൽ നട്ട്സ് ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത്, ഈ സമയത്താണ് നമ്മൾ ഇത് പനീർ നേരത്തെ ഉണ്ടാക്കിയ ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് തിളച്ചിരിക്കുന്ന സമയത്ത് വേണം ബോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ജ്യൂസ് നന്നായിട്ട് ജ്യൂസ് ഇതിലേക്ക് നന്നായിട്ട് ഈ റസ്മലൈന്റെ ആ ഒരു ജ്യൂസ് കയറില്ല. അത് ആദ്യം തന്നെ ഇത് നന്നായിട്ട് ഇതൊന്ന് ജ്യൂസ് കളയണം. ഇതിനകത്തുള്ള ജ്യൂസ് ആദ്യം കളയണം. ഇതിനകത്തുള്ള ഈ ഷുഗർ സിറപ്പ് കളയണം. കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ റബ്ബടിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ ജ്യൂസിൽ ഈ ജ്യൂസ് ഇരിക്കുമ്പോഴെന്ന് വെച്ചാൽ ഈ റസ്മലായിയുടെ ജ്യൂസ് ഇതിലോട്ട് കയറില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇത് ജ്യൂസ് കളഞ്ഞതിന് ശേഷം ഓരോ ബോൾസ് ആയിട്ട് നമുക്ക് ആ റബ്ബടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിന്റെ ജ്യൂസ് ഒക്കെ കളഞ്ഞതിന് ശേഷം നല്ല ചൂടായിട്ടിരിക്കുന്ന റബ്ബടിയിലോട്ട് വേണം നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ജ്യൂസ് ഉള്ളിലോട്ട് കയറില്ല. അതുകൊണ്ട് നന്നായിട്ട് ജ്യൂസ് കയറണമെങ്കിൽ ഇത് നന്നായിട്ട് ഇതിനകത്തുള്ള ഷുഗർ സിറപ്പ് കംപ്ലീറ്റ് പ്രസ് ചെയ്ത് കളയും വേണം. ഇത് റബ്ബടി നല്ല ചൂടുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വിചാരിച്ച പോലെ റസ്മലായി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ചൂടായിരിക്കുന്ന റബ്ബടിയിലോട്ടാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനുശേഷം ഇത് ഫുൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 1/2 മണിക്കൂർ ഇത് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കണം. 6 മണിക്കൂർ പുറത്ത് തന്നെ വെക്കണം, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. പുറത്ത് തന്നെ 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ പുറത്ത് തന്നെ വെക്കുക. നന്നായിട്ട് വന്നാൽ മാത്രമേ ജ്യൂസ് ഇതിലേക്ക് കയറുള്ളൂ. നന്നായിട്ട് പിടിക്കണമെങ്കിൽ ശരിക്കും 6-8 മണിക്കൂർ പുറത്ത് തന്നെ വെച്ചിരിക്കണം, ഫ്രിഡ്ജിൽ വെക്കാതെ. ഞാനിത് കേക്ക് ഉണ്ടാക്കുന്നതിന് തലേ ദിവസമാണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ 8 മണിക്കൂർ പുറത്ത് തന്നെ വെച്ചിരുന്നു. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസം എടുക്കുമ്പോഴേക്ക് റസ്മലൈ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. നമുക്ക് റസ്മലായിട്ട് ഇതുപോലെ തന്നെ കഴിക്കാം. ഒന്നുകൂടി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും റസ്മലൈ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റസ്മലൈ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റസ്മലൈ കേക്ക് റെസിപ്പി ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.